നമസ്കാരം പ്രിയ കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു നാടകമൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു നാടകം മുഴുവൻ കേട്ടോ എല്ലാവരും? ഇല്ലല്ലേ. രാവുണ്ണി എന്ന നാടകത്തിൻ്റെ തിരശ്ശീല വീണിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? നമുക്ക് ആ തിരശ്ശീല വീണ്ടും ഉയർത്താം അല്ലേ? കർട്ടൻ ഉയർന്നു, നമുക്ക് നാടകത്തിലേക്ക് പോവാം. എല്ലാവരും നാടകം കാണാൻ വന്നോളൂ. എവിടെയായിരുന്നു നമ്മൾ എത്തിയത്? ഒന്നാമനും രണ്ടാമനും വന്നു, രാവുണ്ണിയും കുഞ്ഞമ്പൂ വന്നു. എല്ലാവരും കാര്യസ്ഥൻ്റെ വീട്ടിലെ ഓരോരോ മൂലയ്ക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണല്ലേ. വീണ്ടും വരികയാണ് കുറേ പേർ. ആരൊക്കെയോ വന്നു, നമുക്ക് നോക്കാം. ആ സ്റ്റേജിൽ എല്ലാവരും ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി, കാര്യസ്ഥൻ്റെ വീടാണ് പശ്ചാത്തലം. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. നമുക്ക് നോക്കാം ആരൊക്കെയാണ് വന്നതെന്ന്. വന്നവർ ജാളതിയോട് ഒരിടത്ത് ഒതുങ്ങുമ്പോൾ ഒന്നാമൻ അടുത്തുള്ളവർക്ക് നേരെ ഓടിച്ചെന്ന് സ്വീകരിച്ചെത്തുന്നു. ജനം വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം വന്നവനാണല്ലോ ഞാൻ വലിയ ആളാ. അവിടെ വരുന്നവരോട് ഇങ്ങനെ സ്വീകരിച്ചിരുത്തുകയാണ്. രാവുണ്ണി, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ആവോ, ഉള്ള ജനങ്ങൾ മുഴുവൻ വരുന്നുണ്ടല്ലോ, ഉള്ള കുടിയന്മാർ മുഴുവനും വരുന്നുണ്ട്. അപ്പൊ ഇയാൾ ഇത് എല്ലാരോടും പറഞ്ഞു. ഇവരെ വിചാരിച്ച് രാവുണ്ണി വിചാരിച്ച് രാവുണ്ണിനോട് മാത്രമാ പറഞ്ഞേന്നല്ലേ. അപ്പൊ നോക്കുമ്പോ എല്ലാവരും ഇങ്ങനെ നിരനിരയായി വരികയാണ്. കുഞ്ഞമ്മുവിന് ഒരു അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാറ്റി നിർത്തിയിട്ട് എന്തോ സ്വകാര്യം പറയാണ്. എനിക്കിപ്പോഴും ഉറപ്പായി ഭൂമി തരാൻ തന്നെയാ. എടാ, കിട്ടുന്നതിൽ ആ പുഴക്കരയിലുള്ള നിലം കിട്ടണം. കാര്യസ്ഥന്റെ കെട്ടിയോളെ പോലെയുള്ള മണ്ണ ഒന്നാന്തരം തങ്കക്കുടങ്ങളെ വിളയും അല്ലേ. കിട്ടുന്നെങ്കിൽ ആ പുഴക്കരയിലുള്ള നിലം തന്നെ കിട്ടണം. അതെന്താണ്? കാര്യസ്ഥന്റെ കെട്ടിയോളെ പോലെയുള്ള നിലമാണ് അല്ലേ. എന്താണ് അത? പൊന്നു വിളയുന്നതാണ്. അതുകൊണ്ട് അത് തന്നെ കിട്ടണം എന്ന് രംഗത്തുള്ളവർ പൊട്ടിച്ചിരിക്കുന്നു അല്ലേ. ബാക്കിയെല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ കാര്യസ്ഥൻ തെളിയുന്നു. പെട്ടെന്ന് തന്നെ കാര്യസ്ഥൻ മുന്നിലേക്ക് വന്നു, എല്ലാവരുടെ അടുത്തേക്ക് വന്നു. കാര്യസ്ഥൻ ചിരി നിർത്തിൻ. എന്താ എല്ലാവർക്കും ഇത്ര ചിരിക്കാൻ? ചിരിയൊക്കെ നിർത്തിൻ. എന്നിട്ട് അടങ്ങിയിരിക്കൻ. എല്ലാവരും അനുസരിക്കുന്നു. എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ അനുസരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പിന്നെ കുടിയാന്മാരാണ്. എല്ലാവരും എന്താണ് ഭവ്യതയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞോമനെ നമ്പ്യാർക്ക് കൃഷിപ്പണി ചെയ്ത് മടുത്തു അല്ലേ. ആ എന്താണ് കുഞ്ഞോമനെ നമ്പ്യാരുടെ കൃഷിപ്പാടമാണ് ഇതെല്ലാം, ഭൂമിയാണ് ഇതെല്ലാം. അയാൾക്ക് കൃഷിപ്പണിയൊക്കെ ചെയ്ത് മടുത്തു. കൃഷിപ്പണി ചെയ്യുന്ന കുടിയാന്മാരാണ് അല്ലേ. അതിങ്ങനെ വാങ്ങിച്ച് അയാൾക്ക് മടുത്തു. എത്രയെന്ന് വെച്ചാൽ ഒരേ മട്ടിൽ ഉറക്കമുണരുക. ഡേ എല്ലാ ദിവസവും കൃഷി ഇറക്കുക, കുടിയാന്മാർ വരിക, അവർക്ക് എന്താണ് വയലിൽ പോവുക, നോക്കുക, ഇത് തന്നെ എല്ലാ ദിവസവും ഒരേ പണി തന്നെ. അയാൾക്ക് അതൊക്കെ മടുത്തു. അത് പറയാനാ നിങ്ങളെ വിളിപ്പിച്ചത് രാവുണ്ണി. അത് ഞങ്ങൾക്കറിയാം. ആ ഞങ്ങൾക്കറിയാം ഞങ്ങളെ എന്തിനാ വിളിപ്പിച്ചതെന്ന്. ഞങ്ങൾക്കൊക്കെ തരാനാന്നുള്ള വിചാരമാണ് അവർക്ക്. കാര്യസ്ഥൻ എന്തോന്ന്? രാവുണ്ണി അങ്ങ് നിന്ന് കണ്ണെത്താതെ നിലം നോക്കി നടന്ന് കണ്ണ് കുഴഞ്ഞെന്ന്. അങ്ങ് കാര്യസ്ഥനല്ല, ഈ നിലമൊക്കെ നോക്കി നടന്ന് അങ്ങയുടെ കണ്ണ് കുഴഞ്ഞ് ഞങ്ങൾക്കൊക്കെ അറിയാം. കാര്യസ്ഥൻ അതാടാ, അതേടാ, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് നിർത്തി. ഒരു മില്ല് തുടങ്ങിയാലോന്ന് എന്തൊരു ചെറിയൊരു മോഹം. ഇനി ഒരു മില്ല് തുടങ്ങിയാലോന്ന് ഒരു മോഹമുണ്ട്. രാവുണ്ണി മില്ലോ? കാര്യസ്ഥൻ ആ മില്ല് ചെറുതല്ല, അരി കുത്തണ മില്ല്. ചെറുതല്ല അരി കുത്തണ മില്ലുമല്ല, പെരുത്തൊരു തുണിമില്ല് അല്ലേ. അവർ വിചാരിച്ച അരി കുത്തണ മില്ലങ്ങനെയാണെന്ന് അല്ലേ. ഈ പിന്നെ നെല്ലൊക്കെ കൊണ്ടുപോയി കുത്തണ മില്ലാണെന്ന് വെച്ച്. അതൊന്നുമല്ല, പെരുത്തൊരു തുണിമില്ല്, തുണിമില്ലാണ് തുടങ്ങാൻ പോണത്. രാവുണ്ണി കാര്യസ്ഥാ വിളിക്കുകയാണ് അല്ലേ. കാര്യസ്ഥാ, കാര്യസ്ഥ എന്താ? രാവുണ്ണി ഒന്നുമില്ല. കുഞ്ഞമ്പൂവിനോട് കേട്ടില്ലേ, മില്ല് തുടങ്ങാൻ അനുവാദം ചോദിക്കാനാ വിളിച്ചത്. സമ്മതം കൊടുത്തിങ്ങ് പോര്. എന്തൊക്കെ ആശിച്ചു വന്നതാണ്? നിലം കിട്ടും, അവിടെ കൃഷി ഇറക്കാം, വീട് വെക്കാം, എന്തൊക്കെ ആശിച്ചതാണ്? മില്ല് തുടങ്ങാൻ സമ്മതം ചോദിക്കാൻ വിളിച്ചതാ. ആ സമ്മതം കൊടുത്തിങ്ങ് പോര്. കുഞ്ഞമ്പു രാവുണ്ണിയുടെ കൈക്ക് പിടിച്ചു. രാവുണ്ണി, രാവുണ്ണി കൈ തട്ടി മാറ്റി. കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ പാല് കറന്നെടുക്കാൻ മൊന്ത തിരഞ്ഞോ അല്ലേ. കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ പാല് കറക്കാം, മൊന്ത തിരഞ്ഞോ, പാത്രം തിരഞ്ഞു നടക്കുകയാണ്. ഒരു പഴഞ്ചൊല്ല് പറയാണ്. വറീത്, ആ കൂടെ ഒരാളും കൂടി ഉണ്ട്, ആരാണ്? വറീത്. തീർന്നോ? മുഴുവനും കൊടുത്തു തീർന്നോ? അയാളിങ്ങനെ ഓടിക്കതിച്ച് വരികയാണ്. ലാസ്റ്റ് ആയിപ്പോയി, അവസാനമായിപ്പോയി എന്ന് വിചാരിച്ചിട്ട് വറീത് ഇങ്ങനെ രസികനായ ഒരു കഥാപാത്രമാണല്ലേ. ആ വറീത് ഇങ്ങനെ വരികയാണ്. തീർന്നോ? മുഴുവനും കൊടുത്തോ? രാവുണ്ണി, ഹേ, നിനക്കുള്ളത് അവിടെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു. നിനക്കുള്ളത് അവിടെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു, ചെന്ന് വാങ്ങിക്കോ. രാവുണ്ണി പറയാണ് ആരോട്? വറീതിനോട്. വറീത് ഹാവൂ ആശ്വാസമായി. കുഞ്ഞമ്പൂവിൻ്റെ കൈക്ക് പിടിച്ച് പോകാനൊരുങ്ങിയ രാവുണ്ണി പെട്ടെന്നൊരു സംശയം തോന്നി നിൽക്കുന്നു. രാവുണ്ണിക്കൊരു സംശയം. വറീത് കാര്യസ്ഥനോട്, എനിക്കേത് നില തരാൻ പോണത്? വറീത് കാര്യസ്ഥനോട്, എനിക്കേത് സ്ഥലമാണ് തരാൻ പോണത്? കാര്യസ്ഥൻ, നിനക്ക് വേറെ, നിനക്ക് വേറെയല്ല, എല്ലാവർക്കും കൂടി ഒരൊറ്റ നില. എല്ലാവരും തരുന്നുണ്ടോ? എന്താണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോന്നല്ല, എല്ലാവർക്കും കൂടി ഒറ്റ നിലമാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ തരുന്നുണ്ടോ? നമുക്ക് നിലം തരുന്നുണ്ടോ? സ്ഥലം തരുന്നുണ്ടോ? കാര്യസ്ഥ, പിന്നെന്താ കഴുതകളെ ഇത്രയും നേരം ഞാൻ വായിട്ടലച്ചത്?
അങ്ങൊന്ന് ഭൂമി ദാനം ചെയ്യുന്നു എന്നല്ലേ ഞാനതാ നിങ്ങളോട് ഇത്രയും നേരവും പറഞ്ഞത്. നിങ്ങൾക്കതൊന്നും മനസ്സിലായില്ലേ? ദാ ആ കാണുന്ന തരിശു നിലമില്ലേ, ആ മലയടിവാരത്തില്, അത് നിങ്ങൾ ഇത്രയും പേർക്ക് സമമായി വീതിച്ചു കൊടുക്കാൻ പോണ്. ചെന്നെടുത്തോളില്ലേ, ആ മലയാണ് ഇവർക്ക് വീതിച്ചു കൊടുക്കാൻ പോകുന്നത്. എല്ലാവരും അത് ചെന്നെടുത്തോളും, എല്ലാവരും സമമായി വീതിച്ചു കൊടുക്കുന്നു. രാവുണ്ണി ആഹ്ലാദത്തോടെ സന്തോഷത്തോടുകൂടി, വാ കുഞ്ഞമ്പോ, എന്താണ് രാവുണ്ണി വിളിക്കുകയാണ്, വാ കുഞ്ഞമ്പോ. എല്ലാവരും ആ സ്ഥലം കാണാൻ വേണ്ടി ഓടുകയാണ്. കാര്യസ്ഥൻ നിൽക്കട്ടെ, ഇപ്പോഴാ അങ്ങിൻ്റെയാ നാളെയാ രജിസ്ട്രേഷൻ. ഇപ്പം എന്താണ്, ഇപ്പം അത് അങ്ങിൻ്റെ തന്നെയാണ്, അങ്ങോ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. നാളെയാണ് രജിസ്ട്രേഷൻ. കാലത്ത് തന്നെ കുളിച്ച് ജപിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോന്നോളൂ. അല്ലേ, രാവിലെ തന്നെ കുളിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോന്നോളൂ. സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാം, മറക്കേണ്ട. അങ്ങൊന്നിൻ്റെ മില്ലിൻ്റെ തറക്കല്ലിടൽ അടുത്ത മാസം 1 അദ്ദേഹത്തിൻ്റെ മില്ലിൻ്റെ തറക്കല്ലിടൽ അടുത്ത മാസം 1. അപ്പോൾ ആ മില്ലിൽ ഇവരെ കൊണ്ട് പണി ചെയ്യിക്കാനായിരിക്കും ഈ സ്ഥലമൊക്കെ കൊടുക്കുന്നത്. അല്ലേ, നമുക്ക് നോക്കാം. കാര്യസ്ഥൻ പോകുന്നു. എല്ലാവർക്കും തങ്ങൾക്ക് പതിച്ചു കിട്ടിയ നിലത്തിന് നേരെ ആഹ്ലാദത്തോടെ പോകുന്നു. അവരവർക്ക് പതിച്ചു കിട്ടിയ നിലത്തിന് നേരെ നോക്കി അവർ ആഹ്ലാദത്തോടെ പോകുന്നു. അതാണ് രംഗം രണ്ട് അവിടെ അവസാനിച്ചു. അപ്പം നമുക്ക് ഈ പാഠഭാഗത്തിൽ രംഗം 2 മാത്രമേ, നാടകത്തിൻ്റെ കൊച്ചു ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിന് കൂടുതൽ ആ നാടകം കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് രാവുണ്ണി എന്നുള്ള നാടകം കാണാൻ കഴിയും. നിങ്ങൾ ഈ പാഠം വായിക്കുന്നതോടൊപ്പം തന്നെ ആ നാടകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിയും. നമുക്ക് ഈ പാഠഭാഗം ഒന്നുകൂടെ വായിച്ചു നോക്കാം. രാവുണ്ണി നാടകം രംഗം 2. കാര്യസ്ഥൻ്റെ വീട്ടുമുറ്റം. പാത്തും പതുങ്ങിയും എത്തിയ ഒരു തൊഴിലാളി വിളിച്ചു പറയുന്നു. തൊഴിലാളി: കാര്യസ്ഥ, ഞാൻ വന്നു. കാര്യസ്ഥൻ: വന്നാൽ അവിടെങ്ങാനും ഇരി. അകത്തുനിന്നുള്ള കാര്യസ്ഥൻ്റെ ആജ്ഞ അവൻ അനുസരിക്കുന്നു. അപ്പോൾ വേറൊരുത്തൻ അവനെപ്പോലെ തന്നെ പാത്തും പതുങ്ങിയും വരുന്നു. എന്നാൽ ഒന്നാമനെ കണ്ട് നടുക്കം ജാളിതിയായി. രണ്ടാമൻ: ഞാൻ വെറുതെ വന്നതാ. ഒന്നാമൻ: ഞാനും വെറുതെ. കാര്യസ്ഥനെ കണ്ട് രണ്ടു കൂട്ടം പറഞ്ഞിരിക്കാൻ. രണ്ടാമൻ: നല്ല കാറ്റ്, ചുറ്റി നടക്കാൻ എന്തൊരു സുഖം. ഒന്നാമൻ ഈർഷ്യയോടെ: പോകണമെന്നില്ല, അകത്തേക്ക് ചൂണ്ടി. അതാ അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞു. തനിക്കുള്ളത് അവരൻ നഷ്ടപ്പെടുത്തുമോ എന്ന പേടിയാണ് ഇരുവർക്കും. ഒന്നാമൻ പറഞ്ഞതനുസരിച്ച് പുറത്തേക്ക് നടന്നുവെങ്കിലും പെട്ടെന്ന് തിരിച്ചു വന്നു. രണ്ടാമൻ: ഞാൻ ഇവിടെങ്ങാനും ഇരുന്നോളാം. ഒന്നാമനായടുത്തായി തന്നെ ഇരുന്നു. ഒന്നാമൻ വിഷമിക്കുന്നു. പരസ്പരം പുലർത്തിയ സ്പർദ്ധ സന്ധിയോടുവാനുള്ള ശ്രമമാണ് ഇരുവർക്കും. നോക്കിയും നോട്ടം മുറിച്ചും അവർ നേർക്കുനേരെ ചിരിക്കാവുന്നിടത്തോളം എത്തുന്നു. ഒന്നാമൻ: സാറില്ലാട്ടോ, കാര്യസ്ഥൻ്റെ ഈ കളി നമ്മൾ എത്ര കണ്ടതാ, ഒരു സകാരം തന്നെയാ, എല്ലാവരോടും പറയുക. രണ്ടാമൻ: എന്നിട്ടും കളി പറ്റുന്നു. ഒന്നാമൻ: അതാ രാവുണ്ണി വരുന്നു. അവർ ഗൗരവം നടിച്ചിരിക്കുമ്പോൾ രാവുണ്ണിയും കുഞ്ഞമ്പുവും വരുന്നു. രംഗത്തുള്ളവരെ കണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ വന്നെവിടെങ്കിലും ഇരിക്കാൻ പറഞ്ഞു. രാവുണ്ണി എളുഭ്യനായി: കാര്യസ്ഥൻ്റെ മുറ്റത്തിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? വേണാൽ ഞങ്ങൾ പെരപ്പുറത്തും കയറിയിരിക്കും. കുഞ്ഞമ്പു ഒരരികിലേക്ക് മാറ്റി: വന്നത് ഭൂദാനത്തിനാണെന്നും പറഞ്ഞേക്കല്ലേ, വഷളനായി മാറും. ഒന്നാമൻ: രാവുണ്ണിയെ, നീ എന്താണ് ആദ്യം കൃഷി ഇറക്കാൻ പോകുന്നത്? രാവുണ്ണി: കൃഷിയോ, ഞാനോ? കുഞ്ഞമ്പു രാവുണ്ണിയെ തടഞ്ഞു: എടാ, അവര് പരീക്ഷിക്കുകയാവും, പിടുത്തം കൊടുക്കല്ലേ. രണ്ടാമൻ: ഇത്തിരി പയറായാലെന്താ, നെല്ലിനൊരു വളവുമാവുമല്ലോ, നിലത്തിനൊരു വളവുമായല്ലോ. രാവുണ്ണി: എള്ളായാലും വിളയും. കുഞ്ഞമ്പു ശാസിക്കും പോലെ: കൊടുത്തൂവയായാലോ. രാവുണ്ണി: ഞാൻ ആശിച്ചോ, കണ്ടവൻ്റെ മുതലിന് അതിരി കടന്ന് ആശിക്കുന്നത് നന്നല്ല. രാവുണ്ണി: ഞാൻ ആശിച്ചോ കുഞ്ഞമ്പോ, അതോ പിന്നെ വരുന്നു. വന്നവർക്ക് നേരെ ചെന്ന് ഇങ്ങോട്ടിരിക്കാം. വന്നവർ ജാളിതയോടെ ഒരിടത്തിരിക്കുമ്പോൾ ഒന്നാമൻ അടുത്തുള്ളവർക്ക് നേരെ ഓടി ചെന്ന് സ്വീകരിച്ചിരുത്തുന്നു. ജനം വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും ജനങ്ങൾ വരികയാണ്. രാവുണ്ണി: ഇനി ആരെങ്കിലും വരാനുണ്ടോ? ആവോ. കുഞ്ഞമ്പുവിനെ ഒരരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ഇപ്പോഴും ഉറപ്പായി, ഭൂമി തരാൻ തന്നെയാ. എടാ, കിട്ടുന്നതിൽ ആ പുഴക്കരയിലുള്ള നിലം കിട്ടണം. കാര്യസ്ഥൻ്റെ കെട്ടികളെ പോലെയുള്ള മണ്ണാ. ഒന്നാം തരം തങ്കക്കുടങ്ങളെ വിളയൂ. രംഗത്തുള്ളവർ പൊട്ടിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ കാര്യസ്ഥൻ തെളിയുന്നു. കാര്യസ്ഥൻ: ചിരി നിർത്തിൻ, എന്നിട്ട് അടങ്ങിയിരിക്കും. എല്ലാവരും അനുസരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞോമന നമ്പ്യാർക്ക് കൃഷിപ്പണി ചെയ്തു മടുത്തു. എത്രയെന്ന് വെച്ചാൽ ഒരേ മട്ടിൽ ഉറക്കമുണരുക. അത് പറയാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. രാവുണ്ണി: അത് ഞങ്ങൾക്കറിയാം. കാര്യസ്ഥൻ: എന്തോന്ന്? രാവുണ്ണി: അങ്ങു നിന്ന് കണ്ണെത്താത്ത നിലം നോക്കി നടന്ന് കണ്ണു കുഴഞ്ഞെന്ന്. കാര്യസ്ഥൻ: അതേടാ, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് നിർത്തി. ഒരു മില്ല് തുടങ്ങിയാൽ എന്താന്നൊരു ചെറിയ മോഹം. രാവുണ്ണി: മില്ലോ? കാര്യസ്ഥൻ: ആ മില്ല് ചെറുതല്ല, അരി കുത്തണമില്ല. മില്ലുമല്ല, പെരുത്തൊരു തുണിമില്ല്. രാവുണ്ണി: കാര്യസ്ഥാ,
കാര്യസം എന്താ രാവണി ഒന്നുമില്ല കുഞ്ഞാമ്പൂവിനോട് കേട്ടില്ലേ മില്ലി തുടങ്ങാൻ അനുവാദം ചോദിക്കാനാണ് വിളിച്ചത് സമ്മതം കൊടുത്തങ്ങ് പോരെ കുഞ്ഞാമ്പൂ രാവണിയുടെ കൈക്ക് പിടിച്ചു രാവണി രാവണി കൈ തട്ടി മാറ്റി കാള പെറ്റുമെന്ന് കേൾക്കുമ്പോഴേ പാൽ കറന്നെടുക്കാൻ മൊന്ത തിരിഞ്ഞോ കിറിവിച്ച് പോകാൻ തുടങ്ങുന്ന അവനെ മുമ്പിലേക്ക് ഓടി കിതിച്ച് വറിയത് വരുന്നു തീർന്നോ മുഴുവനും കൊടുത്തു തീർന്നോ രാവണി ഹേ നിനക്കുള്ളത് അവിടെ പൊതിഞ്ഞ് കെട്ടി പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു ചെന്ന് വാങ്ങിക്കോ പറയത് ഹാവു ആശ്വാസമായി കുഞ്ഞമ്മൂവിൻ്റെ കൈക്ക് പിടിച്ച് പോകാനിറങ്ങിയ രാവണി പെട്ടെന്നൊരു സംശയം തോന്നി നിൽക്കുന്നു വറിയത് കാര്യസ്ഥനോട് എനിക്ക് ഏത് നില തരാൻ പോണത് കാര്യസ്ഥൻ നിനക്ക് വേറെയല്ല എല്ലാവർക്കും കൂടി ഒരൊറ്റ നില എല്ലാവരും തരുന്നുണ്ടോ കാര്യസ്ഥൻ പിന്നെന്താ കഴുതകളെ ഇത്രയും നേരം ഞാൻ വായിട്ടലച്ചത് അങ്ങൊന്ന് ഭൂമി ദാനം ചെയ്തു എന്നല്ലേ ദാ ആ കാണുന്ന തരിച്ചൊന്നും നിലല്ലേ ആ മലയടിവാരത്തിൽ അത് നിങ്ങൾക്ക് അത്രയും പേർക്ക് സമമായി വീതിച്ചു കൊടുത്തരാൻ പോണു ചെന്നെടുത്തോളിൻ രാവണി ആഹ്ലാദത്തോടെ വാ കുഞ്ഞമ്പോ കാര്യസ്ഥൻ നിൽക്കട്ടെ ഇപ്പോഴങ്ങൻ്റെ അങ്ങുന്നിൻ്റെയാ നാളെയാ രജിസ്ട്രേഷൻ കായത്ത് തന്നെ കുളിച്ച് ജപിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോന്നോളൂ മറക്കണ്ട അങ്ങുന്നിൻ്റെ മില്ലിൻ്റെ തറക്കല്ലിടൽ അടുത്ത മാസം ഒന്നിനാ കാര്യസ്ഥൻ പോകുന്നു എല്ലാവരും തങ്ങൾക്ക് പതിച്ചു കിട്ടിയ നിലത്തിൻ്റെ നേരെ ആഹ്ലാദത്തോടെ പോകുന്നു ഇതൊക്കെ നാടകം എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവരും ഈ പാഠഭാഗം രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് വായിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലാവുകയുള്ളൂ എല്ലാവരും നന്നായിട്ട് വായിച്ചു വരാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി